കലിയുഗത്തിലെ ഭരണം. നമ്മള് പുരാണങ്ങളിലെ ചരിത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മള് ത്രേതായുഗം ദ്വാപരയുഗത്തിന്റെ എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനി കലിയുഗത്തിന്റെ ചരിത്രത്തെപ്പറ്റി പുരാണങ്ങൾ, അതായത് ഭവിഷ്യ പുരാണം എന്ത് പറയുന്നു എന്ന് നോക്കാം. കലിയുഗം എന്ന് പറയുമ്പോൾ ഇന്നത്തെ കലിദിന സംഖ്യ വെച്ച് നോക്കിയാൽ ഏകദേശം 5000 വർഷത്തോളം കലിദിനം കടന്നുപോയിട്ടുണ്ട്. അപ്പോൾ 5000 വർഷത്തിൽ ഇപ്പോൾ 2000 വർഷമാണ് നമ്മളെ കലണ്ടറെല്ലാം 2000 ക്രിസ്തുവിന്റെ ശേഷം ഉള്ളത് 2000 വർഷം ചെല്ലാനുമാണ് ഉള്ളത്. അപ്പോൾ അതിനു മുമ്പിൽ എത്ര കലിദിനം കടന്നുപോയി? 3000 വർഷം കടന്നുപോയി. അപ്പൊ ആ 3000 വർഷത്തില് ആദ്യത്തെ 1000 വർഷം അത്ര പ്രധാനമായിട്ടൊന്നും ഇതിന്റെ അകത്ത് പറഞ്ഞിട്ടില്ല. കാരണം ആര്യന്മാരെല്ലാം കാലഘട്ടം തുടങ്ങുന്നത് കലിയുഗം തുടങ്ങിയിട്ട് 1000 വർഷത്തിന് ശേഷമാണ്. അതായത് ഇന്നുള്ളതിൽ നിന്നും പിന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ ഒരു 4000 വർഷത്തിന് ഇപ്പോൾ 1000 വർഷത്തു നിന്നാണ് തുടങ്ങുന്നത്. അത് വെച്ച് തന്നെയാണ് അവർ ഇവിടെ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ കലിയുഗം തുടങ്ങി 1000 വർഷത്തിന് ഇപ്പുറമുള്ളത്, അതായത് ഇവിടുന്ന് നമ്മൾ ഇന്നത്തെ അവസ്ഥയിൽ നിന്ന് നോക്കുകയാണെങ്കിൽ 4000 വർഷം പിന്നിൽ നിന്ന് തുടങ്ങുന്നത് അവർ പറയുന്നത് നോക്കാം. ഇപ്പൊ കശ്യപൻ എന്ന ഒരു ബ്രാഹ്മണനും ഭാര്യ ആര്യവതിയും അവര് ദിവ്യഗോളത്തിൽ നിന്ന് വന്നു എന്ന് പറയാണ് ഭാരതത്തിലേക്ക്. ദിവ്യഗോളത്തിൽ നിന്ന് വന്ന വേറെ ഗ്രഹത്തിൽ നിന്നാണ് വന്നത്. അപ്പോൾ അതെന്താണെന്നെല്ലാം നമുക്ക് വേദങ്ങളെ ശാസ്ത്രീയമായി ചരിത്രപരമായി പിന്നീട് വീക്ഷിക്കുമ്പോൾ നോക്കാം. കാരണം നമ്മള് ബ്രഹ്മം തൊട്ട് പ്രപഞ്ചമുണ്ടായത് എല്ലാ കാര്യങ്ങളും ക്രമത്തിൽ അവിടെ പറഞ്ഞു വരും. നമ്മളിപ്പോഴ് ഈ ഒരു കാര്യം പറഞ്ഞു വെക്കുന്നതേ ഉള്ളൂ. അത് ക്രമത്തിൽ ബ്രഹ്മം തൊട്ട് അവസാനം ലോകാവസാനം വരെയുള്ള കാര്യങ്ങൾ ക്രമത്തിൽ പറയുമ്പോൾ അവിടെ എന്താണ് ഇവർ ഗോളത്തിൽ നിന്ന് എങ്ങനെയാ വന്നത്, ഏത് ഗോളത്തിൽ നിന്നാണ് വന്നത് എന്നെല്ലാം നമുക്ക് വിശദമായിട്ട് അവിടെ പറയാം. ഇപ്പൊ നമ്മളിപ്പോൾ അവർ ഗോളത്തിൽ നിന്ന് വന്നവരാണെന്ന് ചിന്തിക്കുക. ആര്? കശ്യപൻ എന്ന ബ്രാഹ്മണനും, ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ളവൻ എന്നാണ്, എല്ലാ ജ്ഞാനവും നേടിയവനർത്ഥം. അയാളുടെ ഭാര്യ ആര്യവതിയും ഗോളത്തിൽ നിന്നും വന്നിട്ട് ഇവിടെ അവർ 10 പുത്രന്മാരെ, ദത്തുപുത്രന്മാരെ എടുത്തു വളർത്തുന്നു. 10 ദത്തുപുത്രന്മാര്, അവരെ ഉപധായയ ദീക്ഷിത, പാതക, ശുക്ല, മിശ്ര, അഗ്നിഹോത്രി, ദ്വിവേദി, ത്രിവേദി, ചതുർവേദി, പാണ്ഡ്യ എന്നിവരാണ്. പിന്നെ 10 ദത്തുപുത്രന്മാർക്ക് അവർക്കുണ്ട്. അതിലുള്ള ഒരാള് എല്ലാ വിദ്യയും തികഞ്ഞവരായിരുന്നു. കാരണം അവൻ ഇയാളിൽ നിന്ന് എല്ലാ വിദ്യകളും പഠിച്ചു. അവൻ കാശ്മീർ, എന്നിട്ട് കാശ്മീരിൽ ചെന്നിട്ട് അവൻ അവിടുന്ന് എവിടെ പോയി? കാശ്മീരിൽ പോയിട്ട് സരസ്വതിയെ പ്രാർത്ഥിച്ചിട്ട്, സരസ്വതി എന്ന് പറഞ്ഞാൽ വിദ്യയുടെ ദേവി എന്ന അർത്ഥത്തിൽ എടുത്താൽ മതി. അവനെന്ത് നേടി? സംസ്കൃത ഭാഷ നേടി. അപ്പോൾ സംസ്കൃതത്തിലൂടെയാണ് അവൻ എന്ത് ചെയ്യാൻ പറ്റിയത്? അവനറിയുന്ന എല്ലാ ശാസ്ത്രജ്ഞാനവും കൈമാറുവാൻ പറ്റിയത്. മറ്റുള്ള ഭാഷകൾ ഒന്നും ആ കഴിവില്ല. കാരണം സംസ്കൃതത്തിന് ഒരു വരി വെച്ച് പല കാര്യങ്ങൾ പറയുവാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് അവൻ അന്നുള്ള എല്ലാ ജ്ഞാനങ്ങളും അന്നുള്ളവർക്കെല്ലാം എന്ത് ചെയ്യാൻ പറ്റി? ഈ സംസ്കൃത ഭാഷയിലൂടെ കുറച്ചു വരികളിലൂടെ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ സയൻസും എല്ലാ ചരിത്രവും എഴുതി വെക്കുവാൻ പറ്റി. അതാണ് ഇവനെ അവനെ എടുത്തു പറഞ്ഞിരിക്കുന്നത്. അപ്പോ അതിനെന്ത് കഴിവുണ്ട്? മ്ലേച്ഛരെ വശീകരിക്കും, മയക്കുവാനുള്ള ശക്തിയുണ്ട് എന്ന് പറയാണ്. മറ്റുള്ള ഭാഷയെല്ലാം, നമ്മളുടെ ഭാഷ മലയാളം, ഹിന്ദി എല്ലാം, സംസ്കൃതം വെച്ച് ബാക്കിയെല്ലാം മ്ലേച്ഛ ഭാഷയാണ്. അത് സംസാരിക്കുന്നവരാണ് മ്ലേച്ഛന്മാർ എന്ന് പറയുന്നത്.
അപ്പോഴ് അവരെന്ത് ചെയ്തു? അവ മിശ്രദേശത്തേക്ക് പോയി. അപ്പോൾ നേരത്തെ നമ്മള് പരാശരമുനി റഷ്യയിലേക്ക് പോയിട്ടുണ്ട് എന്ന് നേരത്തെ പരാശരമുനിന്റെ കഥയിൽ പറഞ്ഞിട്ടുണ്ട്, പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പം അവിടെ പരാശരമുനിയായി ചിത്രീകരിക്കുന്നവൻ ഇവിടെ ഈ ഒരു വ്യക്തിയെ ആയിരിക്കണം. അവർ എവിടെ പോയി? മിശ്രദേശത്തേക്ക് പോയി. മിശ്രദേശമാണ് നമ്മൾ അവിടെ റഷ്യ എന്ന് പറഞ്ഞിട്ടുള്ളത്. അതല്ല അവിടെ പറഞ്ഞുകൊണ്ട് ഇവിടെ അതിനെ ആവർത്തിക്കുന്നില്ല. അവിടെ പോയിട്ട് അവിടെയുള്ള ആൾക്കാരെയെല്ലാം ഈ ഭാഷയിലൂടെ, ഇവന്റെ ഭാഷയിലൂടെയും ജ്ഞാനത്തെയും കൊണ്ട് സ്വാധീനിച്ചിട്ട് അവൻ അവിടെ 10,000 പേരെ ബുദ്ധിമാന്മാരായ ആളാക്കി മാറ്റി, ഇവന്റെ കൂട്ടത്തിലേക്ക് ചേർത്തു. അവരെ ബ്രാഹ്മണരായിട്ട് ചിത്രീകരിക്കുന്നു. കാരണം അവർക്ക് എല്ലാ ജ്ഞാനവും കൈകാര്യം ചെയ്യുന്നവര് 10,000 പേര്. 2,000 പേരെ വൈശ്യരായിട്ട് അവ മാറ്റിയെടുത്തു. വൈശ്യർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ബുദ്ധിപരമായിട്ടെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ, വൈശ്യർ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള കർമ്മങ്ങളെല്ലാം ചെയ്യാൻ. കാരണം അവരൊരു കുറെ പേരെ എടുത്തിട്ട് 3 വിഭജിച്ചു. 10,000 പേര് ബ്രാഹ്മണര്, അതായത് വേദങ്ങള് ഉരുവിടാനും കൈകാര്യം ചെയ്യുന്നവര്. 2,000 പേര് വൈശ്യര്, അവിടുത്തെ ഭരണപരമായ കാര്യങ്ങളും ബാക്കി കച്ചവടം എന്തെല്ലാം കൃഷി എന്തെല്ലാം വേണ്ടത് നോക്കി നടക്കാൻ വേണ്ടിയുള്ള. ബാക്കിയുള്ളവരെ ശൂദ്രരുമാക്കി, 8,000 പേരോളം ശൂദ്രരുമാക്കി. കാരണം ശൂദ്രം എന്ന് പറഞ്ഞാൽ ഇവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുക. അങ്ങനെ 3 ആൾക്കാരെ വിഭജിച്ചു. എന്നിട്ട് ഇവരുമായിട്ട് ഭാരതത്തിൽ വന്നു. അവരാണ് ആര്യന്മാർ. ഇത് ഏത് പറയാണ്? ഭവിഷ്യപുരാണത്തിൽ പറയുകയാണ്. അവരാണ് ആര്യന്മാർ. അത് അവിടെ വന്നതിന്റെ ശേഷം അവരുടെ എണ്ണം 8 കോടിയായി വർദ്ധിച്ചു. അവരുടെ രാജാവായി കശ്യപ മുനി 120 ഭരിച്ചു, നാട് ഭരിച്ചു. ഈ വന്ന 8,000 ശൂദ്രന്മാരും എന്തായി? രജപുത്രരായി. അവരാണ് രജപുത്രർ. അവരുടെ രാജ്യമാണ് രജപുത്രത. അയാളുടെ മകനാണ് മഗധ. മുനി അയാളെ രാജാവാക്കി നാട് നീങ്ങി. അപ്പോൾ മുനി അയാളുടെ 120 കഴിഞ്ഞപ്പോൾ ഈ മഗധയെ രാജാവാക്കി നാട് നീങ്ങി. മഗധ രാജാവായിരുന്നപ്പോൾ അയാൾ എന്ത് ചെയ്തു എന്ന് വെച്ചാല് ഇന്ത്യയെ പലതായി വിഭജിച്ചു. അങ്ങനെ വിഭജിച്ചതിന് കിഴക്കുള്ളതിനെ മഗധയെന്ന്, പിന്നെ കിഴക്ക് തെക്ക് കലിംഗ, തെക്ക് അവന്തിയും, തെക്ക് പടിഞ്ഞാറ് അമരന്താർ, പടിഞ്ഞാറ് സിന്ധുദേശം, വടക്ക് പടിഞ്ഞാറ് കേകയ, വടക്ക് മദ്രദേശം, വടക്ക് കിഴക്ക് കോണിണ്ട ദേശവുമാക്കി. ഇതെല്ലാം അയാൾ, എന്നിട്ട് അതിനെല്ലാം അയാളുടെ മക്കളുടെ, പെൺമക്കളുടെ പേരാണ് നൽകിയത്, അല്ല മക്കളുടെ പേരാണ് നൽകിയത്. അതിനുശേഷം അയാൾ എന്ത് ചെയ്തു? ഈ സ്ഥലങ്ങളെല്ലാം മക്കൾക്ക് കൊടുത്തിട്ട് അങ്ങേര് സ്ഥലം വിട്ടു. അങ്ങനെ അതിലുള്ള ഒരു വ്യക്തിയാണ് ശിശുനാഗൻ. അയാൾ 100 ഭരിച്ചു. പുത്രനായ കകവർമ്മ 60, അയാളുടെ പുത്രനായ ക്ഷേമവർമ്മ 80, അയാളുടെ പുത്രൻ 70, പിന്നെ അയാളുടെ പുത്രമായ വേദമിശ്രാപം 60, അദ്ദേഹത്തിന്റെ പുത്രനായ അജാതവനിപു 50, അയാളുടെ പുത്രനായ ദർഭക 40, അദ്ദേഹത്തിന്റെ പുത്രനായ ഉദയസ്വ 30, അദ്ദേഹത്തിന്റെ പുത്രനായ നന്ദവർദ്ധന 20, അദ്ദേഹത്തിന്റെ പുത്രനായ നന്ദസുധ 20. ഇങ്ങനെ രാജ്യം ഭരിച്ചു. അദ്ദേഹത്തിന്റെ പുത്രനായ പർണാൻകല 10, അദ്ദേഹത്തിന്റെ പുത്രനായ പർണാന്തന 10, അദ്ദേഹത്തിന്റെ പുത്രനായ സാമാനന്ദ 20, അദ്ദേഹത്തിന്റെ പുത്രനായ പ്രിയാനന്ദ 20, അദ്ദേഹത്തിന്റെ പുത്രനായ ദേവാനന്ദ 20, അദ്ദേഹത്തിന്റെ പുത്രനായ യജ്ഞഭംഗ 10, അദ്ദേഹത്തിന്റെ പുത്രനായ മൗരാനന്ദ 10, അദ്ദേഹത്തിന്റെ പുത്രനായ മഹാനന്ദ 10 രാജ്യം ഭരിച്ചു. അപ്പോഴ്
ഇതെല്ലാം വേദവാദികളുടെ കാലഘട്ടമാണ്. അപ്പൊ ഇത്രയും എന്താണ് വേദവാദികളുടെ കാലഘട്ടമാണ്. ഈ സമയം എന്ത് പറ്റി? ഇത്തരത്തില് ഏകദേശം 2000 വർഷം വരെ എത്തി. അതായത് 1000 വർഷം മുതൽ 2000 വരെ ഉള്ള കാലഘട്ടത്തിലെ കഥയാണ് ഈ പറയുന്നത്. ഈ സമയത്തിന് അപ്പൊ അത് വേദവാദികളുടെ, അതായത് ആര്യന്മാരുടെ സമയമാണെന്ന് പറയാം. ഈ സമയത്തില് ഒരു 2000 വർഷം ആയപ്പോൾ എന്ത് സംഭവിച്ചു എന്നാണ്, കലിയുഗം തുടങ്ങി 2000 വർഷം ആയപ്പോൾ കശ്യപന്റെ പുത്രനായ ഗൗതമൻ എന്നൊരാള് ബുദ്ധമതം സ്ഥാപിച്ചു. അയാള് 10 വർഷം ഭരിച്ചു. അദ്ദേഹത്തിന്റെ പുത്രനായ സഖ്യമുനി 20 വർഷം ഭരിച്ചു. അദ്ദേഹത്തിന് പോലായ സുദോധനൻ 30 വർഷവും വഹിച്ചു. അദ്ദേഹത്തിന്റെ പുത്രനായ സംഘസിംഹൻ 60 വർഷം രാജ്യം ഭരിച്ചു. അതോടുകൂടി അവിടുത്തെ ജനങ്ങളെല്ലാം ബുദ്ധമതക്കാരായി. അതാണ് മേച്ചവംശം എന്ന് പറയുന്നത്, മേച്ചരാജാക്കന്മാർ. അപ്പോൾ അവിടുത്തെ ജനങ്ങളെല്ലാം ബുദ്ധമതക്കാരായി. അതാണ് കലിയുഗത്തിലെ വേദവാദികൾ ബുദ്ധമതക്കാരായി തീരുവാനുള്ള കാരണം. സംഖ്യപുത്രന്റെ ബുദ്ധസിംഹ 30 വർഷം ഭരിച്ചു. അദ്ദേഹത്തിന്റെ പുത്രനായ ചന്ദ്രഗുപ്ത 60 വർഷം ഭരിച്ചു. അദ്ദേഹത്തിന്റെ യവന രാജാവായ അദ്ദേഹത്തിന്റെ പുത്രനായ ബിന്ദുസാര 60 വർഷം ഭരിച്ചു. അദ്ദേഹത്തിന്റെ പുത്രനായ അശോകൻ പിന്നെ രാജാവായി. അപ്പോൾ അശോകന്റെ കാലഘട്ടം വരെ എന്ത് സംഭവിച്ചു? ഈ വേദവാദികൾക്കെല്ലാം വളരെയധികം തിരിച്ചടികൾ ഉണ്ടായി. ഈ 2000 കലിയുഗത്തിലെ 2000 വർഷം മുതൽ പിന്നീടുള്ള കൊലെ കാലം, അത് കഴിഞ്ഞപ്പോൾ, ഇത്രയും കാലം കഴിഞ്ഞപ്പോൾ ഒരു ബ്രാഹ്മണൻ, അതായത് വേദങ്ങളെപ്പറ്റി ശരിക്കറിയുന്നവൻ, എന്ത് 4 ക്ഷത്രിയർക്ക് ജന്മം നൽകി. അത് നേരത്തെ പരശുരാമന്റെ എല്ലാം കാര്യം നമ്മൾ പറഞ്ഞതായിട്ട് ഓർക്കണം. പരശുരാമനെല്ലാം ബ്രാഹ്മണനാണെങ്കിലും ക്ഷത്രിയ സ്വഭാവം മറ്റ ആ തരത്തിലാണ് ഇതിനെ കാണേണ്ടത്. അപ്പോഴൊരു ബ്രാഹ്മണൻ പർവ്വതത്തിന്റെ മുകളിൽ അദ്ദേഹം 4 ക്ഷത്രിയർക്ക് ജന്മം നൽകി. അതാണ് ആര്യൻ. അതിൽ പ്രമരൻ സാമവാദിയും, പ്രമരൻ എന്നത് സാമവേദം അറിയുന്നതിന്, ആ സമയത്ത് ഒരു ബ്രാഹ്മണൻ, കാരണം ഈ ബുദ്ധമതക്കാരെല്ലാം ഇങ്ങനെ വിഹരിക്കുന്ന കാലം, പ്രമരൻ സാമവേദം പഠിച്ച ആളായിരുന്നു. ചപഹാനി യജുർവേദിയായിരുന്നു. ശുക്ല ഋഗ്വേദിയായിരുന്നു. പരിഹാരക അഥർവേദിയുമായിരുന്നു. ഇവർ 4 മുകളും കൂടി ആനമേൽ സഞ്ചരിച്ച് അശോകനെ കീഴടക്കി. അശോകന്റെ ഭരണം തുടങ്ങിയപ്പോൾ അതിന്റെ ശേഷം അശോകനെ ഇവരെല്ലാം കൂടി ഈ ബുദ്ധമതക്കാർ, അല്ല വേദവാദികളെല്ലാം ഈ 4 പേരുടെ നേതൃത്വത്തിൽ എന്ത് ചെയ്തു? അശോകനെ കീഴടക്കി. ബുദ്ധമതക്കാരെയെല്ലാം നിഷ്പ്രഭമാക്കി. 4 കോടി ബുദ്ധമതക്കാരെ വധിച്ചു. അതിനുശേഷം പ്രമദ അവന്തിയിലെ രാജാവായി. അദ്ദേഹം അംബവതി എന്ന പട്ടണം നിർമ്മിച്ചു. അപ്പോൾ അതിന്റെ ശേഷം ബുദ്ധമതക്കാരെ ഇവിടെ നിന്ന് തോപ്പിച്ചു. അതിന്റെ ശേഷമാണ് ആര്, പ്രമദ അവന്തിയിലെ രാജാവായി. അതിനുശേഷം പുത്രനായ മഹാമദ 3 വർഷം ഭരിച്ചു. അയാളുടെ പുത്രനായ ദേവാബി 3 വർഷം ഭരിച്ചു. അയാളുടെ പുത്രനായ ദേവദത്ത 3 വർഷം ഭരിച്ചു. അയാളുടെ പുത്രനായ ഗന്ധർവസേന 50 വർഷം ഭരിച്ച ശേഷം അയാൾ കാട്ടിലേക്ക് പോയി. അയാളുടെ പുത്രനായ ശംഖ പിന്നെ 30 വർഷം ഭരിച്ചു. അപ്പോഴേക്ക് യുഗം എത്രയായി? കലിയുഗം 3000ത്തിലെത്തി. കലിയുഗം 3000ത്തിലേക്ക് എത്തി. അപ്പൊ ഇവിടുന്ന് പിന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ 2000 വർഷം മുമ്പില്.
അപ്പോഴാണ് എന്ത് തുടങ്ങുന്നത്? നമ്മളുടെ കലണ്ടർ ക്രിസ്തു വർഷം, ക്രിസ്തുവിന്റെ ഈ വർഷം മുതൽ. അപ്പൊ 2000 വർഷം സംതിങ് ആയി. അപ്പോൾ ഇനി പറയാൻ പോകുന്നത്, അപ്പോഴെന്തായിരുന്നു ഭാരതം ഭരിച്ചിരിക്കുന്നത്? ശംഖഭാരത വർഷവും ശകാപ്പാടും മ്ലേച്ഛരാജ്യവും ഭരിക്കുകയാണ്. ശകാപ്പാട് എന്ന് പറഞ്ഞാൽ എവിടെയാണ്? ബാക്കിയുള്ള ദേശങ്ങൾ, ഭാരതത്തിന് വെളിയിലുള്ള ദേശങ്ങൾ, അവരെല്ലാം മ്ലേച്ഛ രാജാക്കന്മാരാണ്. എന്നിട്ടോ സപ്തപുരിയിൽ കുറ്റം വരുവാൻ തുടങ്ങി. അപ്പൊ അവർക്കെന്തുണ്ട്? അവർക്ക് അപ്പോഴത് ഭാഷയെ പറ്റി പറയുകയാണ്. ഭാഷ 4 തരം ഭാഷ മ്ലേച്ഛ ഭാഷയുണ്ട് എന്ന് പറയുകയാണ്. 1 പ്രജഭാഷ, 2 മഹാരാഷ്ട്രി, 3 യവന ഭാഷ, 4 ഗുരുന്തിക. ഇതിന്റെ എല്ലാം വേദങ്ങളിൽ നിന്ന് വന്നതാണെന്ന് പറയാൻ വേണ്ടിയിട്ട് അവർ പറയുകയാണ് ജലത്തിന് പാനി എന്ന് പറയുന്നു. അപ്പൊ ഏതിന്റെ ഹിന്ദിയായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പിതൃ എന്നതിന് പൈത്ര എന്ന് പറയും. ഗരുന്തികയിൽ രവിക്ക് സൺഡേ എന്ന് പറയും. ചൈത്രമാസത്തിന് ഫെബ്രുവരി എന്ന് പറയും. ഷഷ്ടിക്ക് 60 എന്ന് പറയും. അങ്ങനെ അവർ ഭാഷേന്റെ പ്രത്യേകത പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഗരുന്തിക എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഭാഷയാണെന്ന് മനസ്സിലാക്കാൻ, മറ്റേത് ഹിന്ദിയാണെന്ന്. അപ്പൊ 4 ഇത് പോകാതെ എന്തിനുണ്ട്? ലക്ഷക്കണക്കിന് മറ്റു ഭാഷകളുണ്ടെന്ന് പറയുകയാണ്. അപ്പോഴേതായി നമ്മളുടെ ക്രിസ്തു വർഷം തുടങ്ങിയ കാര്യം മുതലുള്ള ഇനി പറയുകയാണ്. സപ്തപുരിയിൽ കുറ്റം വരുവാൻ തുടങ്ങി. നമ്മുടെ നാട്ടിൽ കുറ്റം വരുവാൻ തുടങ്ങി. ആര്യവ്രതത്തിലെ ജനങ്ങൾ കള്ളന്മാരും വേട്ടക്കാരും ഭീകരരുമായി. അപ്പം ഇവിടുത്തെ വേദവാദികളെല്ലാം കള്ളന്മാരും വേട്ടക്കാരും ഭീകരരുമായി മാറി. മ്ലേച്ഛധർമ്മം പുലർത്തുന്ന അന്യദേശക്കാർ, എന്നാൽ മറ്റുള്ള ദേശത്തിൽ മ്ലേച്ഛ ഭാഷ സംസാരിക്കുന്നവര് സമർത്ഥരും നല്ല സ്വഭാവക്കാരുമായി മാറി. ആര്യവാദക്കാരുടെ ഗുണം കുറഞ്ഞു വന്നു. അതിനാൽ മ്ലേച്ഛധർമ്മം ഭാരതത്തിലും എത്തി. അപ്പോൾ നമ്മൾ ആര്യവർഗക്കാരുടെ നമ്മളുടെ ഗുണമെല്ലാം പോയി. അതിന്റെ പരമായി ബുദ്ധിമാന്മാരും സമർത്ഥരുമായ മറ്റുള്ള മ്ലേച്ഛരാജ്യങ്ങൾ, അവരുടെ മ്ലേച്ഛധർമ്മം ഭാരതത്തിലും എത്തി. ഇങ്ങനെയാണ് ഇന്ന് നമ്മൾ എവിടെ നിൽക്കുന്നത്? 3000 വർഷം അല്ല കഴിഞ്ഞിട്ട്, കലിയുഗം 3000 വർഷം കഴിഞ്ഞിട്ട് ഇപ്പോൾ അതിന്റെ ശേഷം 2000 വർഷം. ഈ 2000 വർഷത്തിന് എത്തുന്ന സമയത്തുള്ള കാര്യമാണ് ഇവര് പറഞ്ഞു വെച്ചത്. അപ്പൊ അതിനുശേഷമുള്ളത് അവർ ചരിത്രം പറഞ്ഞിട്ടില്ല. ഇതാണ് സൗനകന്റെ ചോദ്യത്തിന്, അതൊരു സന്യാസിയാണ്, സൗനകന്റെ ചോദ്യത്തിന് സുഗത ഗോസ്വാമി പറഞ്ഞ ചരിത്രം, കലിയുഗത്തിലെ ചരിത്രം. കലിയുഗം തുടങ്ങി 3000 വർഷം വരെയുള്ള ചരിത്രം. ഇതിൽ 1000 വർഷം തൊട്ട് 2000 വർഷത്തിനിടക്കുള്ള സമയത്താണ് ആര്യന്മാരുടെ കാലഘട്ടം. അതിന്റെ ശേഷം ബുദ്ധമതം കയറി പിടിച്ചു. അതിന്റെ ശേഷം ബുദ്ധമതക്കാരെ നമ്മളെ ഇവിടെ കുറച്ച് ആര്യന്മാർ എന്ത് ചെയ്തിട്ടുണ്ട്? തോൽവി ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ 3000 വർഷം വരെ എത്തി. 3000 വർഷം എത്തിയപ്പോൾ മ്ലേച്ഛവംശം പുറത്തുനിന്ന് വരാൻ തുടങ്ങി. അവരുടെ നേതാവ് എന്തും പറയുന്നുണ്ട്? അതും പറയുന്നുണ്ട്, ശംഖഭാരത വർഷം ശകാപ്പാടും മ്ലേച്ഛരാജ്യവും ഭരിക്കുകയാണ്. ഈ 2000 വർഷം കഴിഞ്ഞപ്പോൾ മ്ലേച്ഛന്മാരുടെ എണ്ണം പെരുകുവാൻ തുടങ്ങി. വളർന്നു പന്തലിക്കുവാൻ പല വഴികളും അവർ പ്രയോഗിച്ചു. അതിന്റെ ഫലമായി ലോകം മുഴുവൻ മ്ലേച്ഛന്മാരെ കൊണ്ട് നിറഞ്ഞു. അവരുടെ ആത്മീയ നേതാവ് മൂശയാണ്. അതോടുകൂടി എന്ത് പറ്റി? ഇവിടത്തെ വേദവിശ്വാസവും ദൈവവിശ്വാസവും കുറയുവാൻ തുടങ്ങി. അപ്പോഴ് ആര്യന്മാരുടെ കാലം കലിയുഗം തുടങ്ങിയിട്ട് 1000-ത്തിനും 2000-ത്തിനും ഇടക്ക്, 2000-ത്തിന് ശേഷം മ്ലേച്ഛവംശം ഇവിടെ ബുദ്ധമതക്കാരെ കീഴടക്കി മുഴുവൻ പ്രശ്നങ്ങളുണ്ടാക്കി. പുറത്ത് മ്ലേച്ഛവംശങ്ങള്
വികസിച്ചു. ബുദ്ധമതക്കാരെ പിന്നെ നമ്മൾ എന്ത് ചെയ്തു, നമ്മളിലുള്ള ചില ആര്യന്മാരെ കീഴടക്കി. അതിന്റെ ശേഷം 3000 വർഷം എത്തിയപ്പോൾ, 2000 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ ഇതെല്ലാം തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ 3000 വർഷത്തിന്റെ അവസ്ഥ പറയുന്നത് അപ്പോഴേക്ക് വിദേശികളായവരെല്ലാം സംസ്കാരം ഇതുവരെ നമ്മളെ കയറി കീഴടക്കി, നമ്മൾ ഈ അവസ്ഥയിലും ആയിരുന്നു.